ഉത്തരവിറക്കി വലിച്ചു പറഞ്ഞു വരുന്നത് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിനെ കുറിച്ചാണ്. ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് സമൂഹ മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തിയ വിവാദ ഉത്തരവ് പിൻവലിച്ചു. KGMOA ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. 24 Impact MG പ്രതീഷ് ചേരുന്നു. MG പ്രതീഷ്, ഉത്തരവിറക്കുന്നു, വലിക്കുന്നു, എന്താണ് ഉത്തരവ് പിൻവലിക്കാനിടയ കാര്യം? സുഹൈൽ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇറക്കിയ സർക്കുലറിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യം, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത് വിലക്കുകയാണ്. മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിൽ ചാനൽ തുടങ്ങുക, ഒപ്പം അതിൽ നിന്ന് പരസ്യ വരുമാനം അടക്കം നേടുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലൊരു വിലക്ക് ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയത്. എന്നാൽ ഇത്തരത്തിൽ ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത് വിലക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നുള്ള നിലപാടാണ് ഒരു വിഭാഗം ഡോക്ടർമാർ വ്യക്തമാക്കിയത്. മാത്രമല്ല ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടി പിൻവലിക്കണമെന്ന് ഡോക്ടർമാർ അടക്കം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് KGMO ഉൾപ്പെടെയുള്ള സംഘടനകളും ഇതിൽ പ്രതിഷേധം അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ സർക്കുലർ പിൻവലിച്ചിരിക്കുന്നത്. മുൻകാല പ്രാബല്യത്തോടെ ഉത്തരവ് റദ്ദ് ചെയ്യുന്നു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ പുതിയ തീരുമാനമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഡോക്ടർമാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇപ്പോൾ ഈ ഇ സഞ്ജീവിനി അടക്കമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. പൊതുജനങ്ങൾക്ക് ഡോക്ടറുമായി സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു സർക്കുലർ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഒരു നിലപാട് ഡോക്ടർമാർ ആവർത്തിച്ചു. ഇതിന് പിന്നാലെയാണ് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ സർക്കാർ ഈ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത്. സുഹൈൽ, ശരി, ഉത്തരവിറക്കി പക്ഷേ നടപ്പാക്കാൻ സർക്കാരിനായില്ല. വലിയ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളുണ്ടായി.